ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് കുപ്പം തൃത്താല ഡോക്ടർ കെ ബി മേനോൻ മെമ്മോറിയൽ സ്കൂൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്കൂൾ സംരക്ഷണ സമിതി രംഗത്ത്. സ്കൂൾ സർക്കാർ ഏറ്റെടുത്ത പഴയകാല പ്രതാപം തിരിച്ചു കൊണ്ടുവരണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇതിന്റെ ആദ്യപടിയായാണ് സമിതി രൂപീകരിച്ചതെന്നും ഇനിയും പ്രത്യക്ഷ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. തൃത്താല ഡോക്ടർ കെ ബി മേനോൻ മെമ്മോറിയൽ സ്കൂൾ സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്കൂൾ സംരക്ഷണ സമിതി രംഗത്തെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷത്തോളമായി മാനേജ്മെന്റിന്റെ തർക്കവുമായി ബന്ധപ്പെട്ട് സ്കൂൾ പരാധീനതകൾ നേരിടുകയാണ്. തർക്കവിഷയം കോടതിയുടെ പരിഗണനയിലുമാണ്. കഴിഞ്ഞ 5 വർഷമായി ഒറ്റപ്പാലം DOയ്ക്കാണ് മാനേജറുടെ താൽക്കാലിക ചുമതല. വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടനവധി പുരോഗതികൾ നേടിയ സ്കൂൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ സാഹചര്യത്തിലാണ് പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ചേർന്ന് സ്കൂൾ സംരക്ഷണ സമിതിക്ക് രൂപം നൽകിയതെന്നും ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏതാണ്ട് 1960-61 ബാച്ച് വരെയുള്ള ആൾക്കാർ ഇപ്പോൾ സംഘടിച്ചിട്ട് ഈ സംരക്ഷണ സമിതിയിലുണ്ട്. ഇതുവരെ അറിഞ്ഞാത്ത എന്താണെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും സാധനങ്ങളോ ഭാഗമായിട്ട് ഇറങ്ങിയാൽ ഇപ്പം നിലവിലുള്ള സ്കൂളിൻ്റെ സാഹചര്യം തന്നെ ഒരു പക്ഷേ മോശമായിട്ട് ചിത്രീകരിക്കപ്പെടും. അവിടെ വീണ്ടും അതിന് പ്രതികൂലമായിട്ട് സ്കൂളിൻ്റെ പുരോഗതിക്ക് പ്രതികൂലമായി വരുമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഒരു കാരണവശാലും അത് മെച്ചപ്പെടില്ല. ഒരു സ്ഥിതിയാണ് അവിടെ പഠിപ്പിക്കാൻ അധ്യാപകരില്ല. ഇനി നിയമിച്ച അധ്യാപകർക്ക് തന്നെ പല ആൾക്കാർക്കും ശമ്പളമില്ലാതെ 8-10 ആൾക്കാർ അങ്ങനെ കാലങ്ങളായിട്ട് ജോലി ചെയ്യുന്നു. മേൽക്കൂരം മുഴുവനും പോയിരിക്കുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസ യത്നം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സ്കൂളുകളും മെച്ചപ്പെട്ട് വരുമ്പോൾ, സമീപ പ്രദേശത്തെ എല്ലാ സ്കൂളുകളും മെച്ചപ്പെട്ട് വരുമ്പോൾ ഇത്രയും പാരമ്പര്യമുള്ള സ്കൂൾ ഒരാളുടെയും ശ്രദ്ധ ഇല്ലാതെ അങ്ങനെ പിന്നെ നശിച്ചു പോകുന്നത് നിങ്ങളെമാരി അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് സഹിക്കാൻ കഴിഞ്ഞ തമ്മിലല്ല. നിർമ്മാണം പാതിവഴിയിൽ കിടക്കുന്ന കെട്ടിടങ്ങൾ, ലക്ഷക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികൾ എന്നിവ നശിക്കുന്ന അവസ്ഥ, കുറ്റിക്കാടുകളും മറ്റും പടർന്നു പിടിക്കുന്ന പരിസരം തുടങ്ങിയവയാണ് ഇന്നത്തെ സ്കൂളിന്റെ മുഖമുദ്രയെന്ന് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. അവിടെ ഒരു പക്ഷവും ഇതുവരെ നമ്മൾ ഇടപെടുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. ഒന്നല്ലെങ്കിൽ അധികൃതര്, അതല്ലെങ്കിൽ അവിടുത്തെ പ്രതിപക്ഷ ആൾക്കാർ, ഒരു വിഭാഗത്തിന് ശ്രദ്ധ അവിടെ ഇല്ലാന്നുള്ളതാണ് ഇതിന് വലിയ കഷ്ടം. അപ്പോൾ ഈ മാനേജ്മെൻറ്റിൻ്റെ ടഗ് ഓഫ് വാർ, അതിപ്പോൾ ഈ മാനേജ്മെൻറ്റിൽ നിൽക്കുന്ന ആൾക്കാർ വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് ആരോട് ഒരു ആക്ഷേപമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ ഒരു ഉദ്ദേശവും ഇല്ല. ഇതിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും കയറിപ്പറ്റണമെന്നുമില്ല. സ്കൂൾ നന്നാവണം. അതിനുവേണ്ടി ഇപ്പോൾ മിക്കവാറും ലീഡറുടെ അടുത്തൊക്കെയാണ് ഇതിൻ്റെ തീരുമാനം എത്തി നിൽക്കണത്. കോടതി മീറ്റിങ്ങിനെ വന്നിട്ട് അതിനെ റിപ്പോർട്ടൊക്കെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ലീഡറെ അടുത്താണ് ഉള്ളത്. അപ്പോൾ ഇത് എന്താണ് ഇതിന് ശാശ്വത പരിഹാരം എന്നാൽ സർക്കാർ ഏറ്റെടുക്കൽ മാത്രമാണ്. സ്കൂൾ സർക്കാർ ഏറ്റെടുത്ത പഴയകാല പ്രതാപം തിരിച്ചു കൊണ്ടുവരണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇതിൻ്റെ സാഹചര്യം ഈ മാനേജ്മെൻ്റ് 2 പക്ഷമായി തിരിഞ്ഞ് കോടതികളിൽ കേസുകൾ നിരന്തരം കോടതി കേസുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയുന്ന പോലെ കോടതിയിലെ കേസുകളെല്ലാം വളരെ നീണ്ടുപോകുന്നതും അതിനൊരു തീർപ്പ് വരുന്നതിന് അനേക വർഷങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളിലൊരു തീർപ്പുണ്ടാക്കുന്നതിനായിട്ട് തീർപ്പുണ്ടാക്കുക സാധ്യമല്ല എന്ന ഒരു മുന്നറിവോട് കൂടിയിട്ട് ഈ വിദ്യാലയം തൃത്താല ഡോക്ടർ കെ വി മേനോൻ മെമ്മോറിയൽ ഹൈസ്കൂൾ സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് ഈ ഇതിനോട് പറയാനുള്ളത്. ഇതിന്റെ ആദ്യപടിയായാണ് സമിതി രൂപീകരിച്ചതെന്നും ഇനി പ്രത്യക്ഷ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ സമിതി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി എം ജി പ്രേംകുമാർ, ട്രഷറർ എം കെ സജിത് പണിക്കർ, എം എൻ മുഹമ്മദ്, എം മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു.